ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു റിവ്യൂലേക്ക് സ്വാഗതം. രാജു സഞ്ജുവിനോട് പറയുന്നു, നാളെയും അവർക്ക് പോകാൻ ഉദ്ദേശമില്ലെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാതെ വരും. കാവേരിയെ പറ്റി കൈയൊഴിഞ്ഞ വട്ട. സഞ്ജു പറയുന്നു, എന്ത് പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന് കമ്പനി മീറ്റിംഗിൽ പറയുന്നവനായി ഞാൻ. വീട്ടിലേക്ക് വലിങ്ങി കയറി വന്നവരുടെ കാര്യത്തിലെ ഒരു പരിഹാരവും ഇല്ലാതെ പോയല്ലോടാ. എടാ, അമ്മുവിനോട് ഇതുവരെ അവരുടെ വരവിന്റെ ഉദ്ദേശം പറഞ്ഞിട്ടുമില്ല. പണത്തിനാണെങ്കിൽ വീട്ടുകാരെ മുഴുവനും മുൾമുനയിൽ നിർത്താൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. കിട്ടുന്നത് വാങ്ങി പോകാൻ നോക്കണ്ടേ? നരേന്ദ്രന്റെ കളിയാണോ ഇതെന്നുള്ള കാര്യത്തില് എനിക്ക് സംശയമുണ്ട്. രാജു ചോദിക്കുന്നു, എടാ നിനക്കെന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? അപ്പോൾ സഞ്ജു പറയുകയാണ്, എടാ അമ്മു നീ വീട്ടിലുള്ള സ്ഥാനം എന്താണെന്ന് അവൻ മനസ്സിലാക്കിയെങ്കിലോ? അത് പൊളിക്കാനാ അവരെ അയച്ചതെന്ന് സംശയിച്ചൂടെ? രാജു പറയുന്നു, എനിക്കങ്ങനെ തോന്നുന്നില്ല. നിന്റെ അപ്പച്ചി ആ വീട്ടിൽ പോയതല്ലേ? അമ്മുവിനെ നിന്റെ ബന്ധുക്കൾ അംഗീകരിച്ചതിനുള്ള തെളിവാണത്. അക്കാര്യത്തിൽ അവർക്ക് ഒരു സംശയവും ഇല്ല. സഞ്ജു പറയുന്നു, ഇനി ആ സ്ത്രീ സ്വാതിയെ ഉപദേശിക്കാൻ പോകുമെന്നൊരു പേടി എനിക്കുണ്ട്. അവരുടെ സംസാരത്തിൽ നിന്ന് വ്യക്തമായ കാര്യം. എടാ, സ്വാതിയോട് എന്തെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ച കാര്യം അവള് പറയും. എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലടാ. എന്റെ അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ഫലമുണ്ടെങ്കിൽ ഞാനും ഈ കുടുംബവും ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടും, അല്ലെങ്കിൽ ഈ കുടുംബം ചിതറിപ്പോകും. രാജു പറയുന്നു, ഈ രാത്രി ഇനി ഒന്നിനും കഴിയില്ല. നാളെ രാത്രി അവര് പോകുമെന്ന് കരുതി നീ സ്ഥലം വിട്ടു കളയരുത്. അവരെ വിളിച്ചു വരുത്തി കാര്യം ചോദിച്ചറിയണം. പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവരിവിടെ നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് തുറന്നടിച്ചങ്ങ് പറയണം. ഞാനും അത് തീരുമാനിച്ചതാണെന്ന് സഞ്ജു പറയും. രാജു പറയുകയാണ്, അമ്മുവിനോട് അവരത് പറയില്ല. ഇന്ന് തന്നെ എത്ര തവണ അവളെ ചോദിച്ചതാണെന്നോ? നീ അവളെ മനസ്സുകൊണ്ട് പോലും കുറ്റപ്പെടുത്തരുത്. അല്ലെങ്കിൽ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ചെന്നിരുന്ന് കരയുകയാണ് അവള്. പിന്നീട് കാണിക്കുന്നത് റൂമിലേക്ക് വന്ന ആനന്ദവല്ലിയോട് ശ്രീജ പറയുന്നു, കൈവിട്ടു പോകുമെന്ന് തോന്നിയെങ്കിലും അമ്മ ഒരു കുഴപ്പവും ഇല്ലാതെ അന്തരീക്ഷം തണുപ്പിച്ചു. പിന്നെ ലച്ചുവിന്റെ പിടിപ്പുകേട് വെച്ച മറ്റേ പെണ്ണ് മുതലെടുപ്പ് നടത്തുന്നത്. ആനന്ദവല്ലി പറയുന്നു, അതെനിക്ക് ആദ്യം തന്നെ മനസ്സിലായ കാര്യമാടി. അവനൊരു അബദ്ധം പറ്റിപ്പോയി. എന്നാൽ താലി കെട്ടിയ പെണ്ണിനെ തള്ളിക്കളയാനും വയ്യ. ലച്ചുവിന്റെ കാര്യത്തിലെ ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും അതാ. ശ്രീജ പറയുന്നു, അമ്മ പറഞ്ഞത് സത്യമാ. രണ്ട് ശൂർപ്പണകളുമാരായ അപ്പച്ചികൾ മാത്രമേ ലച്ചുവിനെ ഇപ്പോഴും അംഗീകരിക്കാതെയുള്ളൂ. അവരായി ഈ വീടിന്റെ ഒരു ശാപം. ലച്ചുവിനെ വേലക്കാരി എന്ന് തരം താഴ്ത്തുന്നതും അവരാ. ആനന്ദവല്ലി പറയുന്നു, സമയം ഇനി ഉണ്ടല്ലോടി ശ്രീജെ. രണ്ടിനെയും ശാപമോക്ഷം കൊടുത്ത് ആനന്ദവല്ലി തന്നെ ഇവിടുന്ന് കെട്ടുകെട്ടിക്കും. ശ്രീജ പറയുന്നു, ഇങ്ങനെയൊക്കെ പറയാമെങ്കിലും ശ്രീകുട്ടിക്ക് ലച്ചുവിനോട് വലിയ കാര്യമാ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. ആനന്ദവല്ലി പറയുന്നു, അതെ, അവളുടെ ഒന്നാന്തര അഭിനയമാ. വേദന അറിയാതെ ജീവനെടുക്കുന്ന തന്ത്രമാ ആ പെണ്ണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ലച്ചു ഒരു പഞ്ചപാവം പെണ്ണ. അവളുടെ സ്നേഹപ്രകടനം കണ്ട് ഇവിടെ കാണാൻ പാടില്ലാത്തത് കണ്ടാലും ലച്ചു അങ്ങ് വിശ്വസിച്ചോളും. സഞ്ജു ശ്രീകുട്ടി ഇന്ന് പകല് മുഴുവനും കറക്കമായിരുന്നു. എവിടൊക്കെ പോയെന്ന് ആർക്കറിയാം? ലച്ചു അത് അറിഞ്ഞാലും ചോദിക്കില്ല. രാത്രിയായപ്പോൾ രണ്ടും കൂടി കൈയും കോർത്തു പിടിച്ച് കയറി വന്നിരിക്കുന്നു. അതിനും ലച്ചുവിന് പരാതിയില്ല. ശ്രീജ പറയുന്നു, സഞ്ജുവിന്റെ അമ്മ നല്ലൊരു സ്ത്രീയാ. എന്നിട്ടും അവരിതൊക്കെ അംഗീകരിച്ചു കൊടുക്കുന്നതിലാ എനിക്ക് അത്ഭുതം. ലച്ചു എന്ന് വെച്ചാൽ അവർക്ക് ജീവനാ. ആനന്ദവല്ലി ചോദിക്കുന്നു, ഇവിടെ വന്നിട്ട് ഇത്രയും നേരമായിട്ടും നിനക്കതൊന്നും മനസ്സിലായില്ലേ? ശ്രീദേവി ക്ഷേത്രവും പൂജാമുറിയുമായിട്ടാ കഴിയുന്നത്. കവിതയും കാഞ്ചനയും ഇവിടെ ആധിപത്യം സ്ഥാപിക്കാനുള്ള കാരണം അതല്ലേ? കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ ലച്ചുവിന്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ശ്രീജ പറയുന്നു, ഭർത്താവിന്റെ ബിസിനസ് എന്താണെന്ന് പോലും ലച്ചുവിന് അറിയില്ല. ഞാനത് ചോദിച്ചപ്പോൾ അവൾക്ക് അതേപറ്റി ഒരു വിവരവും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ആനന്ദവല്ലി പറയുന്നു, ഇതൊരു നനവുള്ള മണ്ണാടി ശ്രീജെ. മനസ്സുറപ്പിച്ചിറങ്ങിയാൽ പലതും കുഴിച്ചെടുക്കാം. ശ്രീജ പറയുന്നു, അമ്മ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. ആദ്യം വന്ന കാര്യം സാധിച്ചു കിട്ടിയിട്ട് മതി ബാക്കി കാര്യങ്ങൾ. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നതേ കൈയും വീശി വീട്ടിൽ ചെന്ന് കയറാൻ പറ്റാത്തത് കൊണ്ടാ. ഈ സമയം വാതിലിൽ കൊട്ടുന്ന ശബ്ദം കേട്ട് ശ്രീജ പറയുന്നു, ലച്ചുവായിരിക്കും. അമ്മ ഇനിയെങ്കിലും കാര്യങ്ങൾ അവളോട് സംസാരിക്കും. ആനന്ദവല്ലി പറയുന്നു, അല്ല, അവൾ അവന്റെ കൂടെ പോയതല്ലേ. വാതിൽ തുറന്ന് സ്വാതി അകത്തേക്ക് കയറി വരുമ്പോൾ ആനന്ദവല്ലി മനസ്സിൽ പറയുന്നു, ഓ ഇവളോ. ശ്രീജ ചോദിക്കുന്നു, ശ്രീകുട്ടി ഉറങ്ങിയില്ലായിരുന്നു. സ്വാതി പറയുന്നു, നിങ്ങളെ കണ്ടൊരു ഗുഡ് നൈറ്റ് പറയാമെന്ന് വെച്ച് വന്നതാ. നിങ്ങൾ രാവിലെ പോവല്ലേ, ഞാൻ എഴുന്നേൽക്കാൻ കുറച്ച് വൈകും. ആനന്ദവല്ലി മനസ്സിൽ പറയുന്നു, നാളെ രാവിലെ ഇവൾക്ക് ഞങ്ങളെ പറഞ്ഞു വിടണം. ഇവളുടെ മനസ്സിലിരിപ്പ് എനിക്ക് മനസ്സിലായി. അമ്മു ഇങ്ങ് വന്നിട്ട് പോയല്ലേ. ആനന്ദവല്ലി പറയുന്നു, അവളെയും സഞ്ജുവിനെ ഒരുമിച്ച് കണ്ടു. രണ്ടിനെയും റൂമിലേക്ക് അയച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ശ്രീകുട്ടി അമ്മയുടെ കൂടാണോ ഉറങ്ങുന്നത്? സ്വാതി പറയുന്നു, അല്ല, ഞാൻ വേറെ റൂമിലാ. ശ്രീജ മനസ്സിൽ പറയുകയാണ്, അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതിയായിരുന്നു. സ്വാതി പറയുന്നു, അല്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി. അതുകൂടി ചോദിച്ചറിയാനാ ഞാൻ വന്നത്. രാവിലെ പോവല്ലേ? ഇത് കേട്ട് ആനന്ദവല്ലി പറയുന്നു, രാവിലെ പോകുന്ന കാര്യമൊന്നും ഞങ്ങൾ തീരുമാനിച്ചില്ല. സഹായം വല്ലതും വേണോന്നാണോ നീ ചോദിച്ചത്? സ്വാതി പറയുന്നു, പണത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ആനന്ദവല്ലി പറയുകയാണ്, ഒരു പെണ്ണിനെ ഇങ്ങോട്ട് അയച്ചിട്ട് ഇവിടെ വന്ന് സഹായം ചോദിക്കേണ്ട ഗതികേടൊന്നും തച്ചിലെടുത്തുകാർക്ക് വന്നിട്ടില്ല. കാവേരി ശശി അവിടെ വന്നതല്ലേ? അവര് പറഞ്ഞോ? ഞങ്ങള് പട്ടിണിയും പരിവട്ടവുമായിട്ട് കഴിയുന്നവരാണെന്ന്. സ്വാതി ചോദിക്കുന്നു, വെല്ലുമ്മ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അമ്മൂനെ ഞാൻ എന്റെ സ്വന്തം അനിയത്തിയായിട്ടാ കാണുന്നത്. അവളോട് പറയുന്നത് പോലെയാ എന്നോടും പറയുന്നത്. ആനന്ദവല്ലി പറയുന്നു, രണ്ടുപേരും തമ്മിൽ വ്യത്യാസമില്ലെന്നല്ലേ? അത് കണ്ടും കേട്ടും
വീണ്ടും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അനിയത്തിയായിട്ട് തന്നെ വെച്ചോ, അത് പറയാനും കേൾക്കാനും ഒരു സുഖമുള്ള കാര്യമാ. ഇത് കേട്ട് ടെൻഷനോടുകൂടി ശ്രീജ പറയുന്നോ, ശ്രീകുട്ടി പൊയ്ക്കോളൂ. അപ്പോൾ സ്വാതി പറയുകയാണ്, വെല്ലും എന്തോ അർത്ഥം വെച്ചാ സംസാരിക്കുന്നത്, എന്നോട് അങ്ങനെ സംസാരിക്കേണ്ട എന്ത് കാര്യമാ ഉള്ളത്? ആനന്ദവല്ലി ചോദിക്കുന്നു, നിനക്കത് മനസ്സിലായല്ലോ, നിന്നോട് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഈ സമയം ടെൻഷനോടുകൂടി ഓടി അവിടേക്ക് വന്ന ലച്ചു സ്വാതിയുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. ആനന്ദവല്ലി ചോദിക്കുന്നു, നീ എന്തിനാ വന്നത്? സഞ്ജുവിന്റെ കൂടെ നീ പോയില്ലേ? സ്വാതി ചോദിക്കുന്നു, എന്താ അമ്മു ഇത്? നിന്റെ വല്യമ്മ മുള്ളും മുനയൊക്കെ വെച്ച് സംസാരിക്കുന്നത്, നിന്നോട് ഞാനെന്തോ അപരാധം ചെയ്തതുപോലെയാ നിന്റെ വല്യമ്മയുടെ പെരുമാറ്റം. ലച്ചു പറയുന്നു, ചേച്ചി എന്റെ കൂടെ ഒന്ന് വാ ചേച്ചി. അപ്പോൾ സ്വാതി പറയുകയാണ്, എനിക്കറിയണം ഇവരെന്തിനാ എന്നോട് മോശമായിട്ട് സംസാരിക്കുന്നതെന്ന്. ശ്രീജ പറയുന്നു, ശ്രീകുട്ടി അങ്ങനെയൊന്നും ചിന്തിക്കരുത്, കാശ് വല്ലതും വേണമെന്നുള്ള മട്ടിൽ ശ്രീകുട്ടി ചോദിച്ചപ്പോഴാ അമ്മയ്ക്ക് ക്ഷീണമായത്, അത് പറഞ്ഞു തീർന്നു. ലച്ചു, ശ്രീകുട്ടിയെ കൂട്ടിക്കൊണ്ടു പോ. സ്വാതിയുടെ കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ലച്ചു പറയുന്നു, ചേച്ചി വാ. ഞാനാ പറയുന്നത്, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ചേച്ചി വരണം. ഇത് കേട്ട് ആനന്ദവല്ലി പറയുന്നു, കഷ്ടം തന്നെയടി, ഞാൻ പറഞ്ഞതൊന്നും നിന്റെ കാതിൽ കയറിയില്ല. അമ്മയൊന്നും മിണ്ടാതിരിക്കുന്ന ശ്രീജ പറയുമ്പോൾ ആനന്ദവല്ലി ചോദിക്കുകയാണ്, എന്തിനാടി ഇവരുടെയൊക്കെ മുമ്പിൽ വായും പൂട്ടിയിരിക്കുന്നത്? സ്വന്തമായിട്ട് വീടുണ്ടായിട്ടും ഇവിടെ വന്ന് കിടക്കുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് ആർക്കും മനസ്സിലായില്ലെന്ന. സ്വാതി പറയുന്നു, ഇത് എന്റെ തറവാടാ, ഇവിടെ ഉള്ളവരെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരാ? അമ്മും നിങ്ങളും തമ്മിൽ എന്ത് ബന്ധമാ ഉള്ളത്? അമ്മു നിങ്ങളുടെ മകളാണോ? നിങ്ങളുടെ അനിയത്തിയുടെയോ ചേച്ചിയുടെയോ പോലും മകളല്ലോ. തല നരച്ചൊരു തെമ്മാടിക്ക് ഇവളെ പിടിച്ചു കൊടുക്കാൻ കൂട്ടു നിന്നവരാ നിങ്ങള്? ആനന്ദവല്ലി ചോദിക്കുന്നു, നീ എന്താടി പറഞ്ഞത്? മറ്റൊരുത്തിയുടെ ഭർത്താവിനെ കണ്ണും കൈയും കാണിച്ച് തട്ടിയെടുക്കാൻ നടക്കുന്ന നിനക്ക് എന്ത് യോഗ്യതയാടി എന്നോട് ഇത് പറയാൻ? വിരൽ ചൂണ്ടിക്കൊണ്ട് സ്വാതി ചോദിക്കുന്നു, അനാവശ്യം പറയുന്നു, ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയുമോ? ലച്ചു പറയുന്നു, ചേച്ചി ഇപ്പൊ ചേച്ചി എന്റെ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഈ നിമിഷം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും. ചേച്ചിയാണ് സത്യം, ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല, എനിക്ക് മടുത്തു, എവിടെയെങ്കിലും പോയി മരിച്ചാ മതി എനിക്ക്. അങ്ങനെ കാര്യം കൊണ്ട് ലച്ചു അവിടെ വന്ന് പോകുമ്പോൾ അമ്മൂന്ന് ഉറക്കം വിളിച്ച് ദേഷ്യത്തോടുകൂടി ആനന്ദവല്ലി ഒന്ന് നോക്കിയിട്ട് ലച്ചുവിന്റെ പിന്നാലെ പോകുകയാണ് സ്വാതി. ശ്രീജ ചോദിക്കുന്നു, അമ്മയ്ക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പുറത്തു പോകാനാണോ വന്നത്? എത്ര വട്ടം ഞാനിത് പറയണം? ആനന്ദവല്ലി പറയുന്നു, ഇവിടെ ആരും നമ്മളെ ഒരു ചുക്കും ചെയ്യില്ലടി, ഇവളെ അങ്ങനെ അഴിച്ചുവിടാൻ പാടില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു ഉയർച്ച ഉണ്ടാകണമെങ്കിൽ ലച്ചു നമ്മുടെ കൂടെ ഉണ്ടാകണം. അവള് കൈവിട്ടു പോകുന്നതിനേക്കാൾ നല്ലതല്ലേ അവളുടെ കൂടെ നിൽക്കുന്നത്? പിന്നീട് കാണിക്കുന്നത് വെള്ളവും എടുത്ത് മുകളിലേക്ക് പോകാനായി തുടങ്ങുന്ന കാവേരി കാണുകയാണ്. താഴേക്ക് ഇറങ്ങി വരുന്ന ആനന്ദവല്ലിയെ സംശയത്തോടുകൂടി കാവേരി മനസ്സിൽ പറയുന്നു, എല്ലാവരും റൂമുകളിലേക്ക് പോയല്ലോ, ഇവർക്കെന്താ ഉറക്കോ ഇല്ലേ? ആനന്ദവല്ലിയുടെ പിന്നാലെ ശ്രീജയും അവിടേക്ക് വരുന്നു. കാവേരി ചോദിക്കുന്നു, എന്താ വല്യമ്മേ ഉറങ്ങാൻ സമയമായില്ലേ? ആനന്ദവല്ലി ചോദിക്കുകയാണ്, പലതും കണ്ടും കേട്ടും ഉറങ്ങാൻ പറ്റുമോ മോളെ? മോക്കൊരു ഭർത്താവുണ്ട്, മോളെ വീട്ടിലിരുത്തി അവൻ വേറൊരു പെണ്ണിന്റെ കൂടെ ചുറ്റിക്കറങ്ങിയാൽ മോക്ക് അത് സഹിക്കുമോ? കാവേരി ചോദിക്കുന്നു, എന്താ വല്യമ്മേ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോൾ ആനന്ദവല്ലി പറയുകയാണ്, ഞാൻ ഉള്ളതുപോലെ പറയും, കല്യാണം ഉറപ്പിച്ചു വെച്ച പെണ്ണല്ലേ ശ്രീകുട്ടി, പിന്നെന്തിനാ അവള് സഞ്ജുവിന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നത്? കാവേരി പറയുന്നു, അതിന് അവൾക്ക് സഞ്ജു അന്യനൊന്നും അല്ലല്ലോ, അവളുടെ മുറച്ചേർക്കനല്ലേ. ഉടനെ ആനന്ദവല്ലി പറയുകയാണ്, അത് തന്നെയാ കാര്യം, പകല് മുഴുവൻ അവൾ സഞ്ജുവിന്റെ കൂടെയായിരുന്നു. രാത്രി വന്നു കയറിയിട്ടും മുത്തശ്ശൻ ഒരക്ഷരം അതേപറ്റി ചോദിച്ചില്ല. അതും പോട്ടെ, ലച്ചുവിന്റെ മുന്നിൽ അവനെ വരുങ്ങി ചുറ്റിയാ അവള് കൊഞ്ചി കുഴയുന്നത്. ദേ ഞാനും ശ്രീജയും കണ്ട കാര്യമാ, തൊലി ഒരുങ്ങി പോയി. കാവേരി മനസ്സിൽ പറയുന്നു, രാത്രിയായിട്ടും ഈ സ്ത്രീ സമാധാനം തരില്ലേ ദൈവമേ. ആനന്ദവല്ലി ചോദിക്കുകയാണ്, ഇത് ശരിയായ കാര്യമാണെന്ന് കാവേരി മോൾക്ക് തോന്നുന്നുണ്ടോ? ശ്രീജ പറയുന്നു, നാട്ടുമ്പുറത്ത് ജീവിക്കുന്നത് കൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. കാവേരി അത് കാര്യമാക്കണ്ട. ആനന്ദവല്ലി പറയുന്നു, പെണ്ണു ആണും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാനെ സിറ്റിയിൽ ജീവിക്കണമെന്നൊന്നുമില്ല. കാവേരി പറയുന്നു, നിങ്ങൾ കരുതുന്നത് പോലെ ഒരു ബന്ധമല്ല സഞ്ജുവും ശ്രീകുട്ടിയും തമ്മിലുള്ളത്. ആദ്യം നിങ്ങൾ അതൊന്ന് മനസ്സിലാക്ക്, അവര് സഹോദരങ്ങളെ പോലെയാ കഴിയുന്നത്. അത് അമ്മൂനും ഈ വീട്ടിലുള്ളവർക്കും അറിയാം. നിങ്ങൾ ഇല്ലാത്ത ബന്ധം പറഞ്ഞുണ്ടാക്കി ഈ വീട്ടിലുള്ളവരെ വേദനിപ്പിക്കരുത്. ഇതൊരു അപേക്ഷയാ, ദയവു ചെയ്ത് എന്നോട് പറഞ്ഞതല്ലാതെ ഇവിടെ ആരോടും ഇതേപറ്റി സംസാരിക്കരുത്. ആരും നിങ്ങളോട് ക്ഷമിക്കില്ല, അത്ര വലിയ അപരാധമാ നിങ്ങൾ പറഞ്ഞത്. വെള്ളിയേച്ചയുടെ കാതിലങ്ങാണോ ഇതെത്തിയാൽ പിന്നെ എന്താ സംഭവിക്കുക എന്നറിയില്ല. അതിന്റെ ദോഷം അനുഭവിക്കാൻ പോകുന്നത് അമ്മുവാ. ഞങ്ങൾ സമാധാനത്തോടെ ഇവിടെ ഒന്ന് ജീവിച്ചു പൊയ്ക്കോട്ടെ. ഇത് കേട്ട് ശ്രീജ പറയുന്നു, അമ്മയുടെ ഉത്കണ്ഠ കൊണ്ട് പറഞ്ഞു പോയതാ. കാവേരി അത് ക്ഷമിക്ക്, അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ആരുടെ അടുത്തും പോകില്ല. ആനന്ദവല്ലി പറയുന്നു, ഇത് ലച്ചുവിന്റെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യമാ, ഇക്കാര്യത്തിൽ എനിക്കങ്ങനെ ഉറപ്പു പറയാനൊന്നും പറ്റില്ല. കാവേരി പറയുന്നു, പോയാൽ അവര് പലതും നിങ്ങളോട് തിരിച്ചു ചോദിക്കും. നിങ്ങൾ അമ്മൂനോട് ചെയ്ത ദ്രോഹമൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, എന്നിട്ട് നിങ്ങളോട് മാന്യത കാണിക്കുന്നതേ അമ്മൂനെ ഓർത്ത് മാത്രമാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം കൂടി പറയാം, വെല്ലീച്ചയും കവിതേച്ചയും നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയതിന് അച്ഛനോട് നീരസപ്പെടുകയുണ്ടായി. രാവിലെ നിങ്ങൾ പൊയ്ക്കോട് വന്ന് അച്ഛൻ അവർക്ക് ഉറപ്പും കൊടുത്തു, നിങ്ങൾ രാവിലെ മുഷിയാതെ പോകാൻ നോക്ക്. ആനന്ദവല്ലി പറയുന്നു, അതിന് ഈ വീട് കവിതയുടെയും കാഞ്ചനയുടെയും ഒന്നും അല്ലല്ലോ, സഞ്ജുവിന്റെ വീടല്ലേ. ഇത് കേട്ട് കാവേരി മനസ്സിൽ പറയുകയാണ്, ഉള്ളിലെ വിഷം പുറത്തു വന്ന് തുടങ്ങി. അങ്ങനെ കാവേരി പറയുന്നു, നിങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ദിവസം താമസിച്ചത് കൊണ്ടാ ഞാൻ ഈ പറയുന്നത്, അല്ലെങ്കിൽ എനിക്കെന്താ, ചേച്ചിമാരെ പോലെ ഞാനും നിന്നേനെ. ഇവിടെ ആര് താമസിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്നതേ അച്ഛനാ. അങ്ങനെ കാവേരി മുകളിലേക്ക് പോകുമ്പോൾ ശ്രീജ പറയുന്നു, അമ്മേ കുറച്ച് സ്നേഹ
ആഗ്രഹം ഉണ്ടായിരുന്നത് കാവേരിക്ക അമ്മ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അതും ഇല്ലാതാക്കി. അമ്മ മുറി നിറങ്ങിയപ്പോൾ പേടിച്ച് ഞാൻ കൂടെ വന്നത് ഇതൊക്കെ കൊണ്ടാ. ഇത് കേട്ട് ആനന്ദവല്ലി പറയുന്നു, ഇതുകൊണ്ടൊന്നും ആനന്ദവല്ലി തോറ്റു പിന്നോട്ട് പോകില്ല. നിയമപരമായി ലച്ചു സഞ്ജുവിന്റെ ഭാര്യയാണെങ്കിൽ അവളുടെ വീട്ടുകാർക്കും ഈ വീട്ടിലൊരു വിലയുണ്ട്. അല്ലേലും ഇവളുമാരൊക്കെ ആരാ? കെട്ടിച്ചു വിട്ട അവന്റെ അപ്പച്ചിമാര്, എന്നിട്ടും അടകൂട്ടി കിടക്കുകയായിവിടെ. എടി, 18 വർഷം ഞാൻ വളർത്തിയ പെണ്ണലച്ചു, ഇപ്പോഴേ അവൾ ഈ വീട്ടിലെ മരുമകളായിട്ടുള്ളൂ. ഒരു കല്യാണത്തിന്റെ പേരും പറഞ്ഞ് ആനന്ദവല്ലിയുടെ വായടപ്പിക്കാമെന്ന് ഇവളുമാരാരും കരുതണ്ട. പിന്നെ നാളെ പോണോ മറ്റന്നാൾ പോണോ എന്ന് തീരുമാനിക്കുന്നതേ ആനന്ദവല്ലിയ. ഞാൻ വന്ന കാര്യം സാധിച്ചെടുക്കുന്നത് പോലെ ഇരിക്കും ഇനിയുള്ള കാര്യങ്ങള്. നീ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഇത് കേട്ട് ശ്രീജ മുകളിലേക്ക് പോകുമ്പോൾ ആനന്ദവല്ലി ഓർക്കുകയാണ് സഞ്ജുവിന്റെ കൈയും പിടിച്ച് സ്വാതി വീട്ടിലേക്ക് കയറി വന്നത്. റൂമിൽ ലച്ചുവിന്റെ മുന്നിൽ വെച്ച് സഞ്ജുവിന്റെ തോളിൽ ചാഞ്ഞ് സ്വാതി നിന്നത്. തുടർന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന ലച്ചു ആനന്ദവല്ലി ഒന്ന് നോക്കിയിട്ട് തന്റെ റൂമിൽ കയറി വാതിലടയ്ക്കുകയാണ്. സംശയത്തോടുകൂടി ആനന്ദവല്ലി മനസ്സിൽ പറയുന്നു, ഇവളെ ഞാൻ സഞ്ജുവിന്റെ മുറിയിലാക്കി വന്നതല്ലേ, പിന്നെന്തിനാ അവള് ഈ മുറിയിൽ കയറി വാതിലടച്ചത്? ഇനി അവള് സ്ഥിരമായിട്ട് ഉറങ്ങുന്നത് ഈ മുറിയിലാണോ? ഈ സമയം താഴേക്ക് ഇറങ്ങി വരുന്ന ശ്രീജ ആനന്ദവല്ലിയെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുന്നു, ഷോ, ഇവരെ കൊണ്ട് തോറ്റല്ലോ ദൈവമേ. വലിയ വീടും സുഖ സൗകര്യങ്ങളും കണ്ടപ്പോൾ മനസ്സിളകിയ മട്ട. ഇങ്ങോട്ട് വാടിയെന്ന് പറഞ്ഞ ആനന്ദവല്ലി ശ്രീജയെ കൈയാട്ടി വിളിക്കുകയാണ്. അരികിലേക്ക് വന്ന ശ്രീജ പറയുന്നു, അമ്മേ 11 മണിയായി, അമ്മ പോയി ഉറങ്ങാൻ നോക്ക്. ആനന്ദവല്ലി പറയുന്നു, എടി, ലച്ചു ആ മുറിയിൽ കയറി വാതിലടച്ചു. ഇത് കേട്ട് ശ്രീജ പറയുകയാണ്, ഓ, അവൾ എവിടെയെങ്കിലും കിടക്കട്ടെ, അമ്മയൊന്ന് വന്നേ. ആനന്ദവല്ലി പറയുകയാണ്, എടി, സഞ്ജുവിന്റെ മുറിയല്ല, ലച്ചു എന്തിനാ മറ്റൊരു മുറിയിൽ വന്ന് കിടക്കുന്നത്? ശ്രീജ ചോദിക്കുന്നു, നമ്മൾ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത്? അമ്മയൊന്ന് വന്നേ, അവൾക്ക് ഇഷ്ടമുള്ള മുറിയിൽ അവൾ കിടക്കട്ടെ. ആനന്ദവല്ലി പറയുന്നു, എടി, നീയും മണ്ടിയെ പോലെ സംസാരിക്കരുത്. കല്യാണം കഴിഞ്ഞ അധികകാലം കഴിയുന്നതിന് മുമ്പ് രണ്ടുപേരും രണ്ടു മുറിയിൽ ഉറങ്ങേണ്ട എന്ത് കാര്യമാ ഉള്ളത്? പോരാത്തതിന് വീട്ടുകാരുടെ അനുവാദത്തോടെ നടന്ന കല്യാണവും അല്ല. അല്ല, ഇങ്ങനെയാ കഴിയുന്നതെങ്കിലേ അവൾ അവന്റെ ഭാര്യയാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമാ ഉള്ളത്? അവക്ക് ഇവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു കുഞ്ഞുണ്ടായി കാണണ്ടേ? ലച്ചു സ്ഥിരമായി അവിടെയാണ് കിടക്കുന്നതെങ്കിലോ? എന്തോ വശപ്പിശകുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആനന്ദവല്ലിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശ്രീജ പറയുന്നു, നാളെ ഞാൻ അവളോട് ചോദിച്ച് മനസ്സിലാക്കാം. അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. കൈ തട്ടി മാറ്റിക്കൊണ്ട് ആനന്ദവല്ലി പറയുകയാണ്, നാളത്തേക്കൊന്നും മാറ്റിവെക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അവള് മാറിക്കിടക്കാനുള്ള കാര്യം ഇപ്പൊ എനിക്കറിയണം. ശ്രീജ പറയുന്നു, അവര് തമ്മിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അവൾക്കൊപ്പം അവൻ വീട്ടിൽ വരെ വന്നിട്ടുള്ളതല്ലേ. ഇനി അശുദ്ധിയാണെന്ന് കരുതി മാറിക്കിടക്കുന്നതായിരിക്കും. ആനന്ദവല്ലി ചോദിക്കുന്നു, അശുദ്ധിയായവളാണോ പൂജാമുറിയിൽ വിളക്ക് വെച്ചത്? എടി, ഇതേ അവൻ അവളെ മാറ്റിക്കിടത്തുന്നതാ. അവനെ മുറപ്പെണ്ണിന്റെ മുറിയിലേക്ക് പോകാം, അവിടെ അവള് തനിച്ചാ കിടക്കുന്നത്. ലച്ചുവിനെ ചുറ്റിക്കളിയൊന്നും അറിയത്തുമില്ലല്ലോ, ഇത് തടങ്ങില്ലെങ്കിൽ ദോഷം ലച്ചുവിനാ. എനിക്കിത് കണ്ടില്ലെന്ന് നടിക്കാനൊന്നും പറ്റില്ല. ഇത് കേട്ട് ശ്രീജ പറയുന്നു, അമ്മേ, അമ്മ വലിയ കുഴപ്പത്തിലോട്ടാ പോകുന്നത്. ഉടനെ ആനന്ദവല്ലി പറയുകയാണ്, ഇന്നവൻ പാത്തും പതുങ്ങിയും മറ്റവളുടെ മുറിയിൽ പോകില്ല. ടെൻഷനോടുകൂടി ശ്രീജ പറയുകയാണ്, വേണ്ടമ്മേ, ഞാൻ പറയുന്നത് അമ്മയൊന്ന് കേൾക്ക്. സംസാരം കേട്ട് ആരെങ്കിലും വന്നാൽ നമുക്ക് ആ നാണക്കേട്. ഇവിടെ ഉള്ളവരൊക്കെ 11, 12 മണി കഴിഞ്ഞേ കിടക്കൂ. കൈ ഓങ്ങിക്കൊണ്ട് ആനന്ദവല്ലി പറയുന്നു, വായടക്കടി, ഈ ഏർപ്പാട് ഞാൻ ഇന്നത്തോടെ നിർത്തും. എടി, നീ ഇവിടെ നിൽക്കുന്നത് ആരും കാണണ്ട, ചെല്ല്. എടി പോകാൻ. അങ്ങനെ ശ്രീജയെ അവിടെ ഒന്ന് പറഞ്ഞു വിടുകയാണ് ആനന്ദവല്ലി. തുടർന്ന് ഉറങ്ങാനായി കിടക്കുന്ന ലച്ചു കേൾക്കുകയാണ് വാതിലിൽ ആരോ കൊട്ടുന്നതായി. ഞെട്ടി എഴുന്നേറ്റിരുന്ന ലച്ചു പറയുന്നു, അയ്യോ ദേവി, ആരാ വാതിലിൽ വന്ന് വിളിക്കുന്നത്? അങ്ങനെ ലച്ചു വാതിൽ തുറക്കുമ്പോൾ അകത്തേക്ക് കയറി വാതിലടച്ചിട്ട് ആനന്ദവല്ലി ചോദിക്കുന്നു, നീ എന്തിനാ തനിച്ച് ഈ മുറിയിൽ വന്ന് കിടക്കുന്നത്? എടി, ചോദിച്ചത് കേട്ടില്ലേ, സ്ഥിരമായിട്ട് നീ ഇവിടെയാണോ ഉറങ്ങാറ്? അത് വല്യമ്മേന്ന് ലച്ചു പറയുമ്പോൾ ലച്ചുവിനെ തുടങ്ങിക്കൊണ്ട് ആനന്ദവല്ലി പറയുകയാണ്, നീ എന്നോട് കള്ളം പറയാൻ വെറുതെ ശ്രമിക്കണ്ട, നിന്നോട് ഇവിടെ വന്ന് കിടക്കാൻ സഞ്ജുവാണോ പറഞ്ഞത്? ലച്ചു പറയുന്നു, അല്ല, ഞാൻ വന്ന് കിടന്നതാ. അപ്പോഴ ആനന്ദവല്ലി പറയുകയാണ്, അതിനുള്ള കാരണമായി എനിക്കറിയേണ്ടത്. നീ ഈ മുറിയിലാ കിടക്കുന്നതെന്ന് ഇവിടെ ഉള്ളവർക്കറിയാമോ? ലച്ചു പറയുന്നു, അദ്ദേഹത്തിന് ഇന്ന് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. ഓഫീസിൽ നിന്ന് കുറെ ഫയലുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത് നോക്കി തീർക്കണം. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാകണ്ടെന്ന് കരുതിയാ ഞാൻ ഇവിടെ വന്ന് കിടന്നത്. ആനന്ദവല്ലി പറയുന്നു, എടി, ഫയല് നോക്കാനും ഓഫീസ് ജോലി ചെയ്യാനും ഈ വീട്ടിൽ വേറെ മുറികൾ ഉണ്ടല്ലോ. ബെഡ്റൂമിൽ ആരെങ്കിലും ഫയല് നോക്കി ഇരിക്കുമോ പെണ്ണേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. നിന്നോട് അവൻ ഇവിടെ വന്ന് കിടക്കാൻ പറഞ്ഞിട്ടാ നീ വന്ന് കിടന്നതെന്ന് എനിക്കറിയാം. അയ്യോ അല്ല എന്ന് ലച്ചു പറയുമ്പോൾ ദേന്നും പറഞ്ഞ ലച്ചുവിന്റെ നേരെ കൈയോങ്ങി വിരൽ ചൂണ്ടിക്കൊണ്ട് ആനന്ദവല്ലി പറയുന്നു, ദേ, നീ നിന്റെ ജീവിതം വെച്ച് കളിക്കാൻ ആരെയും അനുവദിക്കരുത്. നീ ചേച്ചി എന്ന് വിളിച്ച് നടക്കുന്ന ഒരുത്തി ഉണ്ടല്ലോ, അവള് മനസ്സിൽ കാണുന്നത് എന്താണെന്ന് ഇപ്പോഴും നിനക്കറിയില്ല. ഇന്ന് നീ ഈ വീട്ടിലെ അടുക്കളപ്പണി എടുക്കുമ്പോൾ അവൾ അവന്റെ കൂടെ ചുറ്റിക്കറങ്ങുകയായിരുന്നു. ഇത് വല്ലതും നിനക്കറിയാമോ? ഒരു ദിവസത്തെ താമസം കൊണ്ട് ഞാനത് മനസ്സിലാക്കി. അവളുടെ കല്യാണം വേറൊരുത്തനുമായിട്ട് ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് കരുതി ഈ വീട്ടുകാരെ പോലെ നീയും ആശ്വസിച്ചിരിക്കരുത്. പിന്നീട് നീ കണ്ണീര് കുടിക്കേണ്ടി വരും. നിന്നെ അങ്ങനെ ഒരു ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് കഴിയില്ല. നല്ല സമയത്താ നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി ഞാൻ ഇങ്ങോട്ട് വന്നത്. അത് നിന്റെ ഭാഗ്യമായിട്ട് കരുത്. ലച്ചു പറയുന്നോ, വല്യമ്മ പൊയ്ക്കോ? ആനന്ദവല്ലി ചോദിക്കുന്നു, പോകാനോ? ഇതിനൊരു പരിഹാരം കാണാതെ പോയി കിടന്നുറങ്ങാൻ എനിക്ക് പറ്റില്ല. നീ എന്റെ കൂടെ വാ. എങ്ങോട്ടെന്ന് ലച്ചു ചോദിക്കുമ്പോൾ
ആനന്ദവലി പറയുകയാണ് സഞ്ജുവിന്റെ മുറിയിലേക്ക്. ഇത് കേട്ട് ലച്ചു ഞെട്ടി നിൽക്കുമ്പോൾ ആനന്ദവലി പറയുന്നു, അല്ലാതെ പിന്നെ എവിടേക്കാ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്? ഇടി ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങേണ്ടത് ഒരു മുറിയിലാ. ലച്ചു പറയുന്നു, വേണ്ട, അദ്ദേഹം വാതിലടച്ചിട്ടുണ്ടാകും. ദേഷ്യത്തോടുകൂടി ആനന്ദവലി പറയുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞതാ നീ ഇരിക്കേണ്ട സ്ഥാനത്ത് മറ്റൊരാളെ കയറ്റിയിരുത്തരുതെന്ന്. നീ എന്ത് പൊട്ടിയാടി? ലച്ചു പറയുന്നു, വലിയമ്മ പോയെ, ഞാൻ ഒരിടത്തേക്കും ഇല്ല. ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആനന്ദവലി പറയുകയാണ്, വേരില്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകുമല്ലോ, ഇങ്ങോട്ട് വാടി. വീട് വീട് എന്നെ എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റി ലച്ചു പറയുന്നു, ഞാൻ എങ്ങോട്ടും വരുന്നില്ല. ആനന്ദവലി പറയുകയാണ്, നീ എന്റെ കൂടെ വരുന്നില്ലെങ്കിലേ ഈ വീട്ടിലുള്ളവരൊക്കെ വിവരം അറിയട്ടെ, കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും രണ്ടു മുറിയിലാ കഴിയുന്നതെന്ന്. എല്ലാവരെയും അറിയിച്ചു കൊടുക്കാൻ എനിക്കൊരു മടിയും ഇല്ല. ഇത് കേട്ട് ലച്ചു ഞെട്ടി നിൽക്കുമ്പോൾ ആനന്ദവലി ചോദിക്കുന്നു, നീ ആരെയാടി പേടിക്കുന്നത്? അവൻ താലുകെട്ടിയ പെണ്ണാണ് നീ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയതുപോലെ തനിച്ചു കിടക്കേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ലച്ചുവിന്റെ കയ്യിൽ പിടിച്ചു വരച്ച് സഞ്ജുവിന്റെ റൂമിലേക്ക് പോകുകയാണ് ആനന്ദവലി. കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ലച്ചു പറയുന്നു, വലിയമ്മ വിട്. ഇത് ശ്രദ്ധിക്കാതെ ലച്ചുവിനെ സഞ്ജുവിന്റെ റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് ആനന്ദവലി. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.